തൃശൂർ പൂരത്തിൽ വീണ്ടും കലങ്ങി മറിയുകയാണ് ആ തൃശൂർ. പൂരം കളിക്കിയത് ആരാണ്? 5 മാസം മുമ്പ് തൃശൂർ പൂരം നിർത്തിവെച്ചപ്പോൾ അതിൻ്റെ പേരുണ്ടായ കോലാഹലത്തിൻ്റെ അതിനെതിരായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പോലീസ് അന്വേഷണം അത് എവിടം വരെ എത്തി? വിവരാവശ്യ രേഖകൾ ഇപ്പോൾ പറയുന്നത് അങ്ങനെയൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നാണ്. എന്നാൽ ആരാണ് ഇതിനിടയിൽ കളിച്ചത്? ഇതാണ് മുൻമന്ത്രി തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ അറിയേണ്ടത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനും ശക്തമായി ആവശ്യപ്പെടുന്നത് തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന്. പൂരം കലക്കിയതിലെ പോലീസ് നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന് മുൻമന്ത്രിയും CP നേതാവുമായി VS സുനിൽകുമാർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. സുനിൽകുമാർ വീണ്ടും പറയുന്നു, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് യാദൃശ്ചികമാണെന്ന് പറയാനാകില്ല. പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും സുനിൽകുമാർ തൃശൂരിൽ ആവർത്തിക്കുമ്പോൾ ആരാണ് ആ രാഷ്ട്രീയ കക്ഷി, ആരാണ് ആ രാഷ്ട്രീയ നേതാവ്, ആരുടെ ഗൂഢാലോചനയിലാണ് തൃശൂർ പൂരം കലക്കിയത്, ആർക്ക് നേട്ടമുണ്ടായി, BJP ആണോ, ഇതൊക്കെയാണ് അറിയേണ്ടത്. അതിനുവേണ്ടിയാണ് പോലീസ് അന്വേഷണം, അന്ന് നടത്തിയ പോലീസ് അന്വേഷണം എന്തായെന്ന് ഇപ്പോൾ സുനിൽകുമാർ ചോദിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണം അട്ടിമറിച്ചു, അതുകൊണ്ട് അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് KPCCയും ആവശ്യപ്പെടുന്നത്. അന്വേഷണം നടക്കുന്നതായ അറിവില്ല എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇപ്പോൾ ലഭിച്ച വിവരാശ രേഖ വ്യക്തമാക്കുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് തൃശൂർ സിറ്റി പോലീസും നൽകുന്നത്. ഇതിലൂടെ അന്വേഷണം ഒന്നുകിൽ നടത്തിയില്ല അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ടു എന്ന് വ്യക്തം. തൃശൂർ പൂരം കലക്കിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി CPയും ചേർന്ന് ഇത്രയും നാൾ കേരള ജനതയെ കളിപ്പിക്കുകയായിരുന്നു എന്നും, തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി CPയും ചേർന്ന് ഇത്രനാൾ കേരളത്തെ കബളിപ്പിക്കുകയായിരുന്നു. പൂരം കലക്കിയെന്ന് ആരോപണം നേടുന്ന സർക്കാർ നടത്തുന്ന ഒരു അന്വേഷണത്തിലും കേരളത്തിന് വിശ്വാസമില്ലെന്നുമാണ് ഇപ്പോൾ KPCC ചൂണ്ടിക്കാട്ടുന്നത്. പൂരം കലക്കിയെ സംബന്ധിച്ച് പോലീസ് മേധാവി അന്വേഷിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. 5 മാസം പിന്നിടുമ്പോഴും അന്വേഷണം വന്നത് വെറും പ്രഖ്യാപനത്തിലും പ്രഹസനത്തിലും മാത്രം ഒതുങ്ങിയെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ആ അന്വേഷണം പെട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാതിരുന്നത് അന്വേഷണം നടക്കാത്തത് കൊണ്ട് തന്നെയാണെന്ന് പ്രതിപക്ഷം ഉറപ്പിക്കുന്നു. RSS ബന്ധമുള്ള AD GPയെ സംരക്ഷിക്കുക എന്നത് അത് എന്തിനാണെന്ന് ഘടകകക്ഷികളെയും സ്വന്തം അണികളെയും പോലും ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കെ സുധാകരൻ ചോദിക്കുന്നു. തൃശൂർ പൂരം കലക്കിയതിന്റെ ഗൂഢശക്തി ആരാണെന്ന് കേരള ജനതയ്ക്ക് അറിയണം, അറിഞ്ഞു തീരും. ആരോപണ വിധേയനെ ഉപയോഗിച്ച് കേസ് അന്വേഷിപ്പിക്കുന്ന ഉചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് കള്ളനെ താക്കോലേൽപ്പിക്കുക എന്ന ആ ഒരു രീതി ഇപ്പോൾ ഇടത് സർക്കാർ കേരളത്തിൽ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയും വിശ്വാസമില്ലെന്നുമാണ് കെ സുധാകരൻ എടുത്തു പറയുന്നത്. ഇനി VS സുനിൽകുമാറിന് പറയാനുള്ളത് സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ്. പൂരം കലക്കിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. അതിൽ 4 മാസം കഴിഞ്ഞ് അന്വേഷണമില്ല എന്ന മറുപടി ഞെട്ടിക്കുന്നതാണെന്ന് ഭരണകക്ഷി നേതാവ് കൂടിയായ CPയുടെ പ്രമുഖ നേതാവ് VS സുനിൽകുമാറും പറയുന്നു. ജനങ്ങളെ വിട്ടിയാക്കുന്നതിന് മറുപടിയാണ് പോലീസ് ആസ്ഥാനത്ത് ലഭിച്ചതെന്ന് സുനിൽകുമാർ എടുത്തു പറയുന്നു. അതിരൂക്ഷ വിമർശനമാണ് VS സുനിൽകുമാർ ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നഷ്ടപ്പെട്ടത് തൃശൂരിൽ VS സുനിൽകുമാറിനാണ്. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഈ രൂപത്തിൽ കൈകാര്യം ചെയ്തെങ്കിൽ അത് തെറ്റാണെന്നും, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമേ പൂരം കലക്കിയത് ആരാണെന്ന് അറിയേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്നും സുനിൽകുമാർ എടുത്തു പറയുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നതിൽ താൻ നേരിട്ട് വിവരാവകാശ അപേക്ഷ നൽകുമെന്നാണ് സുനിൽകുമാർ പറയുന്നത്. അന്വേഷണം നടന്നിട്ടുണ്ടെന്ന് പല ഉദ്യോഗസ്ഥരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് സുനിൽകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു മറുപടിയുമില്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്നത്തെ പൂരം കലക്കിയെന്ന് ആരോപിച്ച തൃശൂർ കമ്മീഷണർ മാറ്റണമെന്ന് പരാതി കൊടുത്തത് BJP നേതാവാണ്. പക്ഷെ ഇപ്പോൾ അവരത് ഏൽക്കുന്നില്ല. കൊച്ചി ദേവസ്വം ബോർഡോ തൃശൂർ കളക്ടറോ പൂരം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. മേളം പകുതി വെച്ച് നിർത്താൻ പറഞ്ഞത് ആരാണെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? എന്തടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞത്? അതിന് കാരണക്കാരായ ആൾക്കാർ ആരൊക്കെയെന്ന് അറിയണം. താൻ അയച്ച കത്ത് മുഖ്യമന്ത്രി ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി തൃശൂർ പൂരം ഇനിയും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സത്യം പുറത്തു വരണം എന്ന് സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പൂരത്തിന്റെ ആ അലങ്കോലമുണ്ടായ ദിവസം AD GP അജിത് കുമാറിനെ താൻ തൃശൂർ പൂരം വേദിയിൽ കണ്ടിട്ടില്ല എന്ന് സുനിൽകുമാർ തറപ്പിച്ചു പറയുന്നു. അപ്പോൾ പിന്നെ പൂരം കലക്കിയത് ആരൊക്കെ ചേർന്നാണെന്ന് വ്യക്തമാക്കണമെന്നാണ് VS സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ KPCC ആവശ്യപ്പെടുന്നത് പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന്.